നമസ്കാരം. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി നാളെയും മറ്റന്നാളും ദക്ഷിണേന്ത്യയിലെ തമിഴ്നാട്ടിൽ സന്ദർശനം നടത്താൻ ഒരുങ്ങുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹം തമിഴ്നാട്ടിലെ ചില പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലായിരിക്കും സന്ദർശനം നടത്തുക. 20 രാവിലെ 11 തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലുള്ള ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന പരിപാടിയിലാവും ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുക. ക്ഷേത്രത്തിൽ വിവിധ പണ്ഡിതന്മാർ കമ്പരാമായണത്തിലെ ശ്ലോകങ്ങൾ വായിക്കുന്നതിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാക്ഷ്യം വഹിക്കും. ഭഗവാൻ വിഷ്ണുവിന്റെ ശയിക്കുന്ന രൂപമായ ശ്രീരംഗനാഥ സ്വാമിയാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷ്ഠ. ഈ ക്ഷേത്രത്തിലെ വിഗ്രഹവും അയോധ്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പല വൈഷ്ണവ ഗ്രന്ഥങ്ങളിലും പരാമർശമുണ്ട്. ശ്രീരാമനും പൂർവികരും ആരാധിച്ചിരുന്ന വിഷ്ണു ഭഗവാന്റെ വിഗ്രഹം ലങ്കയിലേക്ക് കൊണ്ടുപോകാൻ വിഭീഷണി നൽകി എന്നാണ് ഒരു വിശ്വാസമുള്ളത്. യാത്രാമധ്യേ അദ്ദേഹം ഈ ഒരു വിഗ്രഹം ശ്രീരംഗത്ത് സ്ഥാപിക്കുകയായിരുന്നു എന്നും ഐതിഹ്യങ്ങളിൽ പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട്. 21 ആവട്ടെ ധനുഷ്കോടിയിലെ കോദണ്ഡരാമസ്വാമി ക്ഷേത്രത്തിലായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുക. ഇവിടെ ദർശനവും പൂജയും ഉൾപ്പെടെ നടത്തുകയും ചെയ്യും. ധനുഷ്കോടിക്ക് സമീപത്തായി രാമസേതു നിർമ്മിച്ച സ്ഥലമെന്ന് പറയപ്പെടുന്ന അരിച്ചൽ മുനയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദക്ഷിണേന്ത്യയിലെ വിവിധ ക്ഷേത്രങ്ങളിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനവുമായി എത്തുന്നുണ്ട്. കേരളത്തിൽ ഗുരുവായൂരും തൃപ്രയാർ ക്ഷേത്രവും ഉൾപ്പെടെ ഇതിൽ പെടുന്നുമുണ്ട്. എന്തായാലും ഈ ക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശനം നടത്തുമ്പോൾ വെറുതെ വന്ന് ഒരു ദർശനം നടത്തി പോവുകയല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്നത്. മറിച്ച് അവിടെയൊക്കെ രാമായണ പാരായണം അദ്ദേഹം ശ്രവിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ വന്നപ്പോൾ തൃപ്രയാർ ക്ഷേത്രത്തിൽ നമുക്കറിയാം അദ്ദേഹം മലയാളത്തിലുള്ള രാമായണ പാരായണം ശ്രവിച്ചിരുന്നു. ഇതിനോടകം തന്നെ മറാഠി, മലയാളം, തെലുങ്ക് ഭാഷകളിലുള്ള രാമായണ പാരായണം ശ്രവിക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേകമായി സമയം കണ്ടെത്തിയിരുന്നു. അങ്ങനെയുള്ള സദസ്സുകളിലൊക്കെ അദ്ദേഹം അത് വളരെയധികം ഭക്ത്യാദരപൂർവ്വം ശ്രവിച്ചിരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിരുന്നു. ഇങ്ങനെ പ്രധാനമന്ത്രി ഈ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നതിന് പിന്നിലും കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. നമുക്കറിയാം, ഒരു കാലത്ത് ഹിന്ദി വിരുദ്ധ കലാപങ്ങളുടെ പേരിൽ കത്തിയ മണ്ണാണ് തമിഴകത്തിൻ്റെത്. ആ മണ്ണിലേക്കാണ് ഏക ഭാരതം എന്ന ഒരു ആശയവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടന്നു ചെല്ലുന്നത്. പലപ്പോഴും നമ്മൾ ഇന്ത്യക്കാരാണ് എന്ന് പറയുന്നുണ്ട്, നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും തമ്മിൽ കൃത്യമായ ഒരു ചേരിതിരിവുണ്ട്. ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും അധിക്ഷേപിക്കുകയും അല്ലെങ്കിൽ ബഹുമാനമില്ലാതെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു പതിവ് കാലാകാലങ്ങളായി തന്നെ ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ സൗത്ത് ഇന്ത്യ മറ്റൊരു കോട്ടയാണ്. സൗത്ത് ഇന്ത്യയിലേക്ക് കടക്കാൻ ഒരിക്കലും ബി ജെ പിക്ക് സാധിക്കില്ല, അല്ലെങ്കിൽ ദേശീയത പറയുന്നവർക്ക് സൗത്ത് ഇന്ത്യയിൽ ഇടമില്ല, ഇവിടെ പ്രാദേശികവാദത്തിനാണ് പ്രാധാന്യം എന്നൊക്കെയാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെയുള്ള പാർട്ടികൾ അവകാശപ്പെടുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ പ്രാദേശിക പാർട്ടികൾക്ക് വലിയ പങ്കില്ല എങ്കിൽ പോലും തമിഴകത്തും തെലങ്കാനയിലും ആന്ധ്രയിലും ഒന്നും അങ്ങനെയല്ല, അവിടെ പ്രാദേശികവാദത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിലുള്ള ചില ശ്രമങ്ങളിലൂടെ, ബോധപൂർവമായ ശ്രമങ്ങളിലൂടെ ഈ സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും തമ്മിലുള്ള അകലം കുറയ്ക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഇരു പ്രദേശത്തിനും ഇടയിൽ ഒരു പാലമായി ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കാശി തമിഴ് സംഗമം ഉൾപ്പെടുന്നുമുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ പല ഭാഷകളിലുള്ള രാമായണം ശ്രവിച്ചതിന് ശേഷം അദ്ദേഹം അയോധ്യയിലേക്ക് പോകുന്നത്. തീർച്ചയായും സൗത്ത് ഇന്ത്യയിലും ഈ അയോധ്യ വിഷയം സജീവ ചർച്ചയിൽ നിർത്തുക എന്നത് മാത്രമല്ല, മറിച്ച് ഇങ്ങനെയൊരു വേർതിരിവിന്റെ ആവശ്യമുണ്ടോ എന്ന ഒരു സന്ദേശം കൂടി മോദി പങ്കുവെക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.